മീഡിയ ആക്ടിവിസത്തിന്റെ എളിയ മാതൃക ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ ജില്ലയുടെ സ്വന്തം ചാനൽ എന്ന ഉത്തരവാദിത്തം ടി സി വി ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുകയാണ് കോടശ്ശേരിമലയിലെ നായാടി കോളനിയിലെ ദുരിതജീവിതം ടി സി വി ഡിസംബർ പതിനൊന്നിനാണ് പുറത്തു കൊണ്ടുവന്നത് മനുഷ്യരെന്ന പരിഗണന പോലും അർഹിക്കാത്ത വിധം ഇവിടെയുള്ള ഏഴു കുടുംബങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ് ടി സി വി തുറന്നുകാട്ടിയത് കുടിവെള്ളവും കക്കൂസും കുളിമുറിയുമില്ലാത്ത അവസ്ഥ റേഷൻ കാർഡുകൾ എ പി എൽ ലിസ്റ്റിൽ നിന്നും ബി പി എൽ ലിസ്റ്റിലേക്ക് മാറ്റാനാകാത്ത പ്രശ്നം സ്ത്രീകളടക്കമുള്ളവരുടെ മദ്യപാനം ലഹരി ഉപയോഗം പെൺകുട്ടികൾ നേരിടുന്ന വിവിധ ചൂഷണങ്ങൾ എന്നിവയെല്ലാം ടി സി വി വാർത്തയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടയിലാണ് ഈ കോളനിയിൽ ബാലവിവാഹങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി വ്യക്തമായത് ടി സി ബി വാർത്തയെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള വിഷയങ്ങളും സങ്കീർണ പ്രശ്നങ്ങളും പരിഹാരമില്ലാതെ തുടർന്ന സാഹചര്യത്തിൽ വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇങ്ങനെയൊരു തീർച്ചയായിട്ടും ടി സി ബി ഇത് പുറത്തേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ നിർബന്ധം കൊണ്ടും കൂടിയാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ ഇവിടെ വന്നത് കണ്ടപ്പം കണ്ടതുകൊണ്ട് ഇത്രയും ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും ഈ പറഞ്ഞ ഒരു പ്രത്യേകം സന്തോഷത്തോടു കൂടി എനിക്ക് പറയാനുള്ളത് ഇവരാരും അവരുടെ പറഞ്ഞ ലിമിറ്റിൽ നിൽക്കുകയല്ല ഇത് നിങ്ങളുടെ ജോലിയാണ് അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് ഇങ്ങോട്ട് വന്നു അത് ഉദ്യോഗസ്ഥർ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രശ്നപരിഹാരത്തിനായി കളക്ടർ എം എസ് ജയ നടത്തിയ ആത്മാർത്ഥമായ ഇടപെടലാണ് കോളനി നിവാസികൾക്ക് അനുഗ്രഹമായത് ഇവിടെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടിക്ക് തുടക്കം കുറിക്കാൻ കളക്ടറുടെ സന്ദർശനത്തോടെ സാധിക്കുമെന്ന് തീർച്ച പക്ഷേ അരക്ഷിതമായ അവസ്ഥയിൽ ചൂഷണമേറ്റ് കഴിയുന്ന ഇരുപതോളം കുട്ടികളുടെ കാര്യത്തിലും ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലും ശ്വാശ്വത പരിഹാരം ഇനിയും സാധ്യമായിട്ടില്ല എന്താണെങ്കിലും പ്രശ്നപരിഹാര നടപടികൾക്ക് തുടക്കം കുറിക്കാൻ ടി സി വിയുടെ ഇടപെടലും കളക്ടറുടെ സന്ദർശനവും ഇടയാക്കുമെന്ന പ്രതീക്ഷയിലാണ് കോളനി നിവാസികൾ പന്ത്രണ്ട് വർഷമായി ആരും തിരിഞ്ഞു തിരിഞ്ഞുനോക്കാതിരുന്ന കോടശ്ശേരിമലയിലെ നായടി കോളനിയിലേക്ക് ജില്ലാ കളക്ടറേയും ഉദ്യോഗസ്ഥരെയും കൊണ്ടുവരിയിക്കാൻ സാധിച്ചതും നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചതും ടി സി വി നടത്തിയ മാധ്യമ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് വെറും വേണ്ടി മാത്രമായിരുന്നില്ല ഉറക്കം നടിക്കുന്ന അധികാരികളുടെയും പൊതുസമൂഹത്തിൻ്റെയും കണ്ണുതുറപ്പിക്കാൻ അതുമൂലം ഇവിടെയുള്ള ഒരു കുഞ്ഞിനെങ്കിലും മെച്ചപ്പെട്ട ജീവിതം ലഭ്യമാക്കാൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥ മാധ്യമധർമ്മമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കോടശ്ശേരിമലയിലെ നായടി കോളനിയിൽ നിന്നും ക്യാമറമാൻ ബിജു അമ്മക്കോടിനൊപ്പം ജിയോ സണ്ണി ടീം ടി